നമസ്കാരം, ഭാരത ലൈവിലേക്ക് സ്വാഗതം. മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണം. KSRTCക്കും പോലീസിനും ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതി പാടില്ലെന്നും VD സതീശൻ പറയുന്നു. മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമാണ്. മേയറുടെ ഭർത്താവും MLA സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട്. കേസിൽ നിർണായക തെളിവാകാമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നും പരിശോധിക്കണം. മേയറും MLA സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാവില്ല. ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ്. ഈ സംഭവത്തിൽ പോലീസിനും KSRTC മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. നഗരമധ്യത്തിൽ കാർ ബസ്സിന് കുറുകെയിട്ട് 15 യാത്രക്കാരെ നടു റോഡിൽ ഇറക്കിവിട്ടിട്ടും KSRTC അധികൃതർ പ്രതികരിച്ചിട്ടില്ല. യാത്രക്കാർക്ക് KSRTCയോട് ഒരു ഉത്തരവാദിത്വവുമില്ലേ? ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ KSRTCയുടെ സമീപനം? അതോ മേയർക്കും MLAക്കും എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് KSRTC സംരക്ഷിക്കുന്നത്? മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും MLAയും കണ്ട് വിറച്ചതാണോ? അതോ കേസെടുക്കേണ്ടെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോ? ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആര് കുറ്റം ചെയ്താലും ഉചിതമായ നടപടി വേണം. മേയർക്കും MLAക്കും KSRTC ഡ്രൈവർക്കും ഒരേ നിയമമാണെന്ന് മറക്കരുത്.